സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നിന്റെ അമ്മയോട് ഞാനും അയാളും കോടതിയിൽ പ്രസന്റ് ആവരുന്ന് പറഞ്ഞു. അതുപോലെ സദാനന്ദനോട് ഞാൻ പറഞ്ഞു, കാർത്തിയെ രക്ഷിക്കണമെങ്കിൽ ഭാഗ്യം കോടതിയിൽ വരാൻ പാടില്ല. എടാ, അതിന് അയാൾ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതുകൊണ്ടിപ്പോ മോനെന്റെ ഓഫീസിലേക്ക് വന്നപ്പോ കണ്ടില്ലേ, എന്റെ മുറി ശൂന്യ. ജൂനിയേഴ്സിനോടൊന്നും വരണ്ടെന്ന് ഞാൻ പറഞ്ഞിരിക്കെ ഭാര്യയോടും പെമ്മക്കളോടും വഴക്കിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടുമില്ല. ചുരുക്കി പറഞ്ഞ ലോഡ്ജും അനാഥമായ ഓഫീസ് മുറിയായിട്ട് കഴിയ നിന്റെ അച്ഛൻ. എന്തായാലും നാട് മുഴുവൻ ദീപയുടെ കഥകൾ അറിഞ്ഞു എങ്കിൽ പിന്നെ അതിന് കാരണക്കാരായവരെ അച്ഛന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നൂടായിരുന്നു. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ച ഓൺലൈൻ മാധ്യമങ്ങൾ അത് നിത്യേന ചർച്ചയാക്കും. ദിവസവും കോടതിയിലടക്കുന്ന സംഭവങ്ങൾ ഒടുപ്പും തൊങ്ങലും വെച്ച് സമൂഹത്തെ അറിയിക്കും. അവിടെ പ്രതികളേക്കാൾ കൂടുതൽ നാണം കെടുന്നത് മോന്റെ പെങ്ങളായിരിക്കും. എനിക്കിത് വലിയ നാണക്കേടായി പോയച്ച. കോളേജിൽ വെച്ചൊക്കെ എന്റെ മുന്നിൽ വെച്ച് ആരും ഒന്നും പറയുന്നില്ലെങ്കിലും അടക്കി പിടിച്ചുള്ള അവരുടെ സംസാരം ഞാൻ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാ മൊബൈലിൽ കിടക്കുമല്ലേ ഓരോരോ രംഗങ്ങളും. അവളെ ട്രാപ്പിലാക്കിയതാണ് അവളുടെ കൂട്ടുകാരികളെന്നൊക്കെ പറയുന്നു. പക്ഷേ അമ്മ വളർത്തിയ മോള് വഴിതെറ്റി പോയപ്പോ അത്തരം ദൃശ്യങ്ങൾ ആരെങ്കിലും പകർത്തിയതാണോന്ന് ആർക്കറിയാം. ദീയക്ക് എങ്ങനെ സംഭവിച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അവളുടെ പോക്ക് ആ രീതിയിലാണല്ലോ. എന്നാ ദീപയിൽ നിന്ന് ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും അങ്ങനെ തന്നെയാ മോനെ. രണ്ട് പെമ്മക്കൾക്കും മോന്റെ അമ്മ അവളുടെ സ്വഭാവം പകർത്തി കൊടുത്തിരിക്കുക. രണ്ടെണ്ണം ഭർത്താവിന്റെ വീട്ടിൽ ഉറച്ചു നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഡോക്ടറായിട്ട് ഇറങ്ങിയാലും ഇതെന്റെ കരിയറിനെ ബാധിക്കുവച്ച. നീ ഒരു കാര്യം ചെയ്യും, പഠിത്തമൊക്കെ കഴിഞ്ഞ എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് പുറത്തു വന്നു. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തുതരാം. ഇതിന്റെയൊക്കെ ഇടയിൽ കിടക്കുന്നതിനേക്കാൾ നല്ലതാണ്. അച്ഛനിങ്ങനെ മാറി നിൽക്കരുത്, വീട്ടിലേക്ക് വരണം. അതുപോലെ തന്നെ ദീപയുടെ കല്യാണത്തെ പറ്റി എത്രയും പെട്ടെന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ആ നേരത്തെങ്കിലും നിങ്ങൾ ഒന്നിച്ചെന്നിട്ട് ആ കല്യാണം അങ്ങ് നടത്തണം. പേരുദോഷം കേൾപ്പിച്ച് നിന്റെ പെങ്ങളെ ആര് കെട്ടാനടാ. ഇനിയിപ്പോ ആരെങ്കിലും വിലക്കെടുക്കണം. അതിന് ഒരുപാട് പണം വാരി അറിയേണ്ടി വരും. ഇത്രയും നാണം കെട്ടെന്ന് അറിഞ്ഞപ്പോ അവക്ക് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കായിരുന്നു. പേരുദോഷം കേൾപ്പിക്കാതെ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.